പേഷ്യൻസിന്റെ കാര്യം, അതുപോലെ മാനസികമായിട്ട് പ്രശ്നം ഉള്ള മനുഷ്യരുടെ കാര്യം നോക്കാനുള്ള ഒരു ശാസ്ത്രീയമായിട്ട് നോക്കാനുള്ള ആശുപത്രികളൊന്നും തന്നെ നിലവിലില്ല. അപ്പൊ അതിനു വേണ്ടിയാണ് ഇപ്പൊ കൂട്ടറുടെ ഒരു സന്തുല എന്ന് പറയുന്നത് ബാലൻസിങ് ആണ് മനുഷ്യന്മാർ. അപ്പൊ ഒരു പുതിയ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രധാന താല്പര്യം എന്ന് പറയുന്നത് ഒന്നാമത് ഈ പുതിയ ഒരു സാമ്പത്തിക ഘടനയൊക്കെ വന്ന സമയത്ത് ശേഷം മനുഷ്യൻ ഒത്തിരി ഇവിടെ വളരെ ഒരു എന്താ ഇടിച്ച് മാത്രം മുന്നോട്ട് കയറാവുന്ന ഒരു കോമ്പറ്റീഷൻ മേഖലയാകും. മനുഷ്യൻ ഒത്തിരി മാനസികമായ ടെൻഷൻ അനുഭവിക്കുന്ന സമൂഹമാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ എന്റെ ഒരു പരിധി കിട്ടവർക്ക് മാനസികമായ പ്രശ്നങ്ങളൊക്കെ ഒത്തിരി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ചർച്ച നിർണയം ചെയ്യണം. രണ്ടാമത് മദ്യപാനത്തിന്റെ ദൂഷ്യഫലങ്ങൾ കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഡി അഡിക്ഷന്റെ പ്രശ്നമുണ്ട്. പിന്നെ അൾസൈമേഴ്സ് എന്ന് പറഞ്ഞ പ്രായം കഴിഞ്ഞ് വരുന്ന രോഗമാണ്. അപ്പൊ ഓർമ്മ കുറവൊക്കെ വരുന്നതിന്റെ അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യം ഇല്ല. അതിന് ഇവരെപ്പോഴാണെങ്കിലും വീട് വിട്ട് ഇറങ്ങി പോകും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പുനരധിവസിപ്പിക്കാൻ തന്നെ സൗകര്യമില്ല. പിന്നെ കുട്ടികളുടെ ഇടയ്ക്ക് ലേണിംഗ് ഡിസബിലിറ്റീസ് തൊട്ട് ഒത്തിരി മാനസിക പ്രശ്നങ്ങളുള്ള സാഹചര്യമുണ്ട്. അപ്പൊ ഇവരൊന്നും ഇവരെ ആ നീഡ്സ് കേറ്റർ ചെയ്യാനായിട്ട് ചർച്ച ചെയ്ത് വരുന്നത് കാര്യമായിട്ട് പ്രവർത്തനം നടന്നിട്ടില്ല. അപ്പൊ അതിനുവേണ്ടിയുള്ള സുഖമായി രോഗികളെ ചികിത്സിക്കും. അത് പിന്നെ അവിടെ സ്ഥിരമായി താമസിക്കുന്നവരല്ല, അതിന്റെ ട്രീറ്റ്മെന്റ് ആണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഈ സ്കൂളുകളിലും മറ്റുള്ള സ്ഥാപനങ്ങളിലൊക്കെ പോയി കുട്ടികളെ അല്ലെങ്കിൽ ചെറുപ്പത്തിലുള്ള ആൾക്കാരെ അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ. ഇപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറഞ്ഞ ചിലപ്പോൾ ഒരു 30% 20% കുട്ടികൾക്കുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല. അവരെ അത് മനസ്സിലാക്കാണ്ടാണ് ഈ സ്കൂളുകളിൽ അവരെ നിർബന്ധിച്ചും തല്ലിയും കുട്ടിയൊക്കെ പഠിപ്പിക്കുന്നത്. അത് മാറ്റി അവർക്ക് എന്താ കുഴപ്പം എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പോൾ സ്കൂളുകളിലൊക്കെ പോയി ഇതുപോലെയുള്ള കുട്ടികളെ കണ്ടുപിടിച്ച് അവർക്ക് ട്രീറ്റ് ചെയ്യുക. അങ്ങനെ ഒരു നമ്മളൊരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അല്ലാതെ ആശുപത്രിയിൽ ഇരുന്ന് ചികിത്സ മാത്രമല്ല, വളരെ പോയി ചികിത്സ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു സെൻ്ററായിട്ട് ഇപ്പോൾ ഈ മാർച്ചിലോടുകൂടിയൊക്കെ ഹോസ്പിറ്റലിൽ ലോഞ്ച് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ പണികൾ എടുത്ത് വരുമ്പോൾ ഇതൊരു ഹോസ്പിറ്റലാണ്, അപ്പൊ അവിടെ ആരും അങ്ങനെ താമസിക്കുന്നില്ല. നമ്മളതിന്റെ ഫുൾ ഫ്ലഡ്ജ് അതിന് തീർന്നു കഴിയുമ്പോഴേ 500 പേർക്ക് വേറെ അതേ പേർക്ക് നമ്മൾ അവിടെ താമസിക്കാനുള്ള ക്രമീകരണത്തിലാണ് ചെയ്യുന്നത്. ഇത് ഇപ്പൊ രാവിലത്തെ താഴത്തെ ഇത് മാത്രമേ ഇപ്പൊ 500 പേർക്ക് താമസിക്കാനുള്ള നമുക്കിപ്പോ ഉടനെ തുടങ്ങാനുള്ള സാമ്പത്തികം ഉണ്ടാകേണ്ടതുണ്ട്. ഇത് 10-70 പേർക്കുള്ള സൗകര്യം ോടുകൂടിയാ തുടങ്ങുന്നത്. അതിന്റെ ആവശ്യമുള്ളൂ. പിന്നെ അതിന്റെ ഒരു ക്രമാനുഗതമായ വളർച്ചയുടെ സമയത്ത് പിന്നെ ബിൽഡപ്പ് ചെയ്യാൻ. അപ്പൊ നമ്മളൊരു മാസ്റ്റർ പ്ലാൻ അല്ല പണിയുന്നത്. അപ്പോ ആ തരത്തിലാണ്